ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിൽ നിരവധി ടൈപ്പ് നിരവധി ബ്രാൻഡിൻ്റെ USB ബ്ലൂടൂത്ത് മോഡ്യൂളൊക്കെ നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഓഡിയോ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഇതിനൊക്കെ തന്നെയും ഓഡിയോ ഔട്ട് വരിക എന്ന് വെച്ചാൽ ഒരു ലെഫ്റ്റും ഒരു റൈറ്റും, അങ്ങനെ രണ്ടേ രണ്ട് ചാനൽ ഔട്ട് മാത്രമാണ് അതിന് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു സ്റ്റീരിയോ സിസ്റ്റത്തിനൊക്കെ അത് ഓക്കെയാണ്. പക്ഷേ ഒരു 2.1 നമ്മൾ ചെയ്യുവാണെങ്കിൽ, 2.1 ആകുമ്പോൾ നമ്മൾ ചെയ്യുവാണെങ്കിൽ, നമ്മൾ ഈ ലെഫ്റ്റ് റൈറ്റ് ഓഡിയോയിൽ നിന്ന് നമ്മളൊരു സബ് വൂഫർ ഫിൽട്ടറൊക്കെ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഔട്ടാണ് നമ്മളൊരു സബ് ആമ്പിലേക്കൊക്കെ നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇത്രയും വലിയ വയറിങ്ങിൻ്റെ കാര്യങ്ങളുടെ ഒന്നും വേണ്ട, സിമ്പിളായിട്ട് ആർക്കും ചെയ്യാവുന്ന രൂപത്തിലുള്ള മോഡ്യൂളൊക്കെ വരുന്നുണ്ട്. ജി സ്റ്റാറിൻ്റെ ഒരു USB ബ്ലൂടൂത്ത് മോഡ്യൂളാണ് അത്. ഇതിൽ വരിക വെച്ചാൽ ലെഫ്റ്റ് റൈറ്റ് ഓഡിയോയ്ക്ക് പുറമെ ഒരു ലോ പാസ് ഔട്ടും കൂടി വരുന്നുണ്ട്, അതായത് സബ് വൂഫർ ഔട്ടും കൂടി വരുന്നുണ്ട്. അങ്ങനെ മൂന്ന് ചാനൽ ഔട്ട് ഉള്ള ഒരു USB ബ്ലൂടൂത്ത് മോഡ്യൂളാണ്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ഇറക്കുന്നത് ജി സ്റ്റാർ ഓഡിയോസ് ആണ്. അപ്പോൾ ആ മോഡ്യൂള് നമ്മളൊന്ന് റിവ്യൂ ചെയ്യുന്നു, അതൊന്ന് അതുപോലെ തന്നെ അതിൻ്റെ ഓഡിയോ ടെസ്റ്റ്, അതിൻ്റെ മറ്റ് ഫീച്ചേഴ്സ് കാര്യങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ 2.1 USB മോഡ്യൂളിൻ്റെ ആ ഒരു കിറ്റ്. ഇതൊരു പ്ലാസ്റ്റിക് നല്ലൊരു പാക്കിങ്ങിലൊക്കെയാണ് വരുന്നത്. ഇതിനകത്ത് എന്തൊക്കെയാണ് നമുക്കൊന്ന് തുറന്നു നോക്കാം. പിന്നെ പാക്കിനകത്ത് വരുന്നത് ഇതിൻ്റെ USB മോഡ്യൂള്, അതുപോലെ തന്നെ റിമോട്ട്, പിന്നെയുള്ളത് എൻകോഡർ വിത്ത് ഇതിൻ്റെ കണക്ഷൻ വയറുകൾ. ഇത്രയാണ് ഈ പാക്കിൽ നമുക്ക് വരുന്നത്. അപ്പോൾ ഇതാണ് ആ USB മോഡ്യൂള്. ഇതൊരു സ്റ്റാൻഡേർഡ് സൈസിലാണ് ഇവർ ഈ മോഡ്യൂളിൻ്റെ ഈ ഫ്രണ്ട് വാലിൽ കൊടുത്തിരിക്കുന്നത്. കാരണം ഈ ജി സ്റ്റാറിൻ്റെ ചില USB ബ്ലൂടൂത്ത് മോഡ്യൂളിൽ അതിൻ്റെ ഫ്രണ്ട് വാലിന് കുറച്ച് സൈസ് വലിപ്പം വരാറുണ്ട്. അതും ഇതുപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു ഇതിലൊന്നും അല്ല വന്നുകൊണ്ടിരുന്നത്, ഇത് ഒരു അക്രിലിക് ഷീറ്റിൽ ഒക്കെയായിരുന്നു വന്നുകൊണ്ടിരുന്നത്. പക്ഷേ അത് ആ പാനലിൽ നമ്മൾ നോർമലി ഒരു USB മോഡ്യൂളൊക്കെ വയ്ക്കുന്ന ഒരു ക്യാബിനകത്തേക്ക് എൻ്റെ ഫ്രണ്ട് പാനലിലേക്ക് നമുക്ക് സ്യൂട്ടാവില്ല. പക്ഷേ ഇത് അങ്ങനെയല്ല, ഇത് നോർമൽ, അതായത് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന ഒരു USB മോഡ്യൂളിൻ്റെ അതേ സൈസിൽ തന്നെയാണ് ഇതിനകത്തും ഈ പ്രോഡക്റ്റ് വന്നിരിക്കുന്നത്. പിന്നെയുള്ളത് ഇതിൻ്റെ ഈ കീസ് എല്ലാം ഒരു സിൽവർ പ്ലേറ്റിംഗ് ആയിട്ടുള്ള രീതിയിലാണ്. ബോർഡ് എന്തായാലും നല്ല വ്യത്യാസമുണ്ട്. കാരണം ഈ ബോർഡ് സാധാരണ USB മോഡ്യൂളിൻ്റെ ആ ഒരു രീതിയിലൊന്നും അല്ല ഇതുള്ളത്. അതൊരു ബ്ലാക്ക് ഷെയ്ഡിൽ വന്നിട്ടുള്ളതാണ്, കംപ്ലീറ്റ് ബ്ലാക്ക് ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത്. ജി സ്റ്റാറിൻ്റെ ഒരു ലോഗോയൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കീ ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് USB ഉണ്ട്, ബ്ലൂടൂത്ത് ഉണ്ട്, FM ഉണ്ട്, അതുപോലെ തന്നെ ഒരു മെമ്മറി കാർഡ്, മൈക്രോഎസ്ഡി കാർഡ് ഒന്ന് ഇടാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ മൂന്ന് ഓക്സ് ഉണ്ട്. പിന്നെ ഇൻഡിപെൻഡൻറ്റ് സബ് വൂഫർ ഫിൽട്ടറിൻ്റെ വോളിയം നമുക്ക് അപ്പ് ചെയ്യാം, ഡൗൺ ചെയ്യാം. അതുപോലെ തന്നെ ബാസ് ട്രബിള് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ഒരു നല്ലൊരു ബോർഡ് തന്നെയാണ്. ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇതുപോലുള്ള സാധാരണ നോർമലായിട്ടുള്ള USB പാനലല്ലേ, അപ്പോൾ അതിനകത്തൊക്കെ നമ്മളൊരു ഓക്സ് കണക്ട് ചെയ്യണമെങ്കിൽ നമ്മളിത് ഇതുപോലെയുള്ള സ്വിച്ചുകളാണ് ഉപയോഗിക്കുന്നത്, കണ്ടില്ലേ? ഇത് ഇതുപോലുള്ള സ്വിച്ചുകൾ. ഈ സ്വിച്ചിനൊന്നും ഒരിക്കലും ലൈഫില്ല. നമ്മൾ എങ്ങനെ പുതിയ സിസ്റ്റമൊക്കെ നമ്മൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 6 മാസത്തിനകം ഈ സ്വിച്ചുകൾ കംപ്ലൈൻ്റ് ആയി പോകും. നല്ല ക്വാളിറ്റിയുള്ള സ്വിച്ചുകൾ കിട്ടാനില്ലേ ഇപ്പോൾ? അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ മിക്കവാറും എല്ലാവരും ഈ സ്വിച്ചുകളൊക്കെ ഒഴിവാക്കിയിട്ട് ഇപ്പോൾ ഡിജിറ്റലി സ്വിച്ചിങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ റിലേ വെച്ചുള്ള സംവിധാനം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇലക്ട്രോണിക്സ് കമ്പോണൻറ്റ് വെച്ചുള്ള സ്വിച്ചിങ് പരിപാടിയൊക്കെയാണ് ഇപ്പോൾ എല്ലാവരും ചെയ്യാറുള്ളത്. എന്തായാലും ഇതിനകത്ത് ഈ 3 ഓക്സ് ഇൻപുട്ട് കൊണ്ടുവന്നത് ഏതായാലും നന്നായി. കാരണം ഇത് ഡിജിറ്റലി സ്വിച്ചിങ് ആയതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ചാനൽ കട്ടാവുന്നു, അല്ലെങ്കിൽ സ്വിച്ചിങ് നടക്കുന്നില്ല, അങ്ങനെയുള്ള ഇഷ്യൂ ഒന്നും ഇതിനകത്ത് വരാൻ സാധ്യതയില്ല. അതൊരു നല്ല ഫീച്ചേഴ്സ് തന്നെയാണ് ഇതിനകത്തുള്ളത്. പിന്നെ ഇതിനകത്ത് ഈ അനൗൺസ്മെൻറ്റ് പരിപാടി ഇതിനകത്തില്ല. അത് തന്നെ ഏറ്റവും വളരെ നല്ലൊരു കാര്യം. കാരണം ഈ ബ്ലൂടൂത്ത് കണക്റ്റഡ് അല്ലെ USB കണക്റ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആ ഒരു നോയ്സ് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. നമുക്ക് നമ്മുടെ ആ പാട്ട് കേൾക്കുന്ന ആ ഒരു ഫീല് തന്നെ മാറിപ്പോകുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ എന്തായാലും ഇതിനകത്ത് അങ്ങനെ അനൗൺസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല, വളരെ സൈലൻ്റായിട്ടാണ്. അതുപോലെ തന്നെ യാതൊരുവിധ നോയ്സും ഇതിനകത്ത് വരുന്നില്ല എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. ഈ നോയ്സ് വരുന്നില്ല എന്നുള്ളതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ ഒന്ന് പറയാം.
ഓക്കെ, എന്തായാലും ഇതിനകത്ത് ബാക്കിയുള്ളത് ഈ വയർ കണക്റ്റേഴ്സ് ഒക്കെയാണ്. അതും കൂടി ഒന്ന് തുറന്നു നോക്കാം. ഇതിനകത്ത് വരുന്നത് ഒരു റോട്ടറി എൻകോഡർ, അതുപോലെ തന്നെ ഒരു പവർ 5 വോൾട്ട് കൊടുക്കാനുള്ള ഒരു ജാക്ക്, അതുപോലെ തന്നെ ഒരു സ്റ്റീരിയോ ഔട്ടിനുള്ള ഒരു ജാക്ക്, പിന്നെ ഇത് സബ് വൂഫറിൻ്റെ ഔട്ടിനുള്ള ഒരു ജാക്ക്. ഇത്രയാണ് ഈ പാക്കിൽ വരുന്നത്. പിന്നെ ഇതിൻ്റെ റിമോട്ട് ആണെങ്കിൽ തന്നെയും ഒരുവിധം കുറച്ച് ചെറുതാണ്, പക്ഷേ ഒരുവിധം നല്ല ക്വാളിറ്റിയുള്ള റിമോട്ട്. ഇതിൻ്റെ ഈ സ്വിച്ചസൊക്കെ ആണെങ്കിലും നമ്മൾ അമർത്തുമ്പോൾ തന്നെ അറിയാം ഒരു ആവറേജ് നിലവാരം ഉള്ള ഒരു റിമോട്ട് തന്നെയാണ്. ഇതിനകത്തും ജി സ്റ്റാറിൻ്റെ ഒരു മാർജിങ്ങൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കണക്ഷൻ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. അതായത് ഇതാണ് 5 വോൾട്ട് ഇൻപുട്ട് കൊടുക്കേണ്ടത്. ഈ ജാക്കിലാണ് 5 വോൾട്ട് ഇൻപുട്ട് വരുന്നത്. അതുപോലെ തന്നെ ഇതാണ് സബ് വൂഫർ പ്രീ ഔട്ട് വരുന്നത്. അത് ഫിൽറ്ററിങ്ങിന് ശേഷം, ലോ പാസ് ഫിൽറ്ററിങ്ങിന് ശേഷമുള്ള സബ് വൂഫറിൻ്റെ ഔട്ട് വരുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് സബ് വൂഫർ ആംപ്ലിഫയറിലേക്ക് കണക്ട് ചെയ്യേണ്ടത്. അതാണ് ഈ പോയിൻ്റ്. എല്ലാം അവിടെ കറക്റ്റായിട്ട് നോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ രണ്ട് പോയിൻ്റാണ് ഇതിൻ്റെ ഓക്സ് വരുന്നത്. OX1, OX2. ഓക്കെ, പിന്നെ ഉള്ളത് OX3 വരുന്നത്. നമുക്കിവിടെ ഇതിൻ്റെ ഈ ഫ്രണ്ട് പാനലിൽ ഇവിടെ ഒരു ഓക്സ് വരുന്നില്ലേ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒരു സ്റ്റീരിയോ പിന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്കും ഒരു ഓക്സ് കൊടുക്കാം. അപ്പോൾ അങ്ങനെയാണ് 3 ഓക്സ് വരുന്നത്. ഇതാണ് 1, ഇവിടെ 2, ഇവിടെ ഫ്രണ്ടിൽ 3. അങ്ങനെ ഇത് 3 ഓക്സ് വരുന്നത്. ഓക്കെ, പിന്നെ ഇതാണ് ഇതിൻ്റെ ഓഡിയോ ഔട്ട് വരുന്നത്. അതായത് ഈ ജാക്ക്, ഇതിലാണ് ഓഡിയോ ഔട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് സ്റ്റീരിയോയ്ക്കുള്ള ഓഡിയോ ഔട്ട് ലെഫ്റ്റ് റൈറ്റ് എടുക്കേണ്ടത്. ഇത് റോട്ടറി എൻകോഡർ കണക്ട് ചെയ്യാനുള്ളത്. അതായത് ഇത് 5 വോൾട്ട് ഇൻപുട്ട് സപ്ലൈ, ഇത് സബ് വൂഫർ പ്രീ ഔട്ട്, ഇത് 1, 2, 2 ഓക്സ് ഇൻപുട്ട്, 3 ഓക്സ് ഇൻപുട്ട് ഇവിടെയാണ്. പിന്നെയുള്ളത് ഇതാണ് സ്റ്റീരിയോ ഔട്ട്പുട്ട്, ഇവിടെ കറക്റ്റായിട്ട് അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് റോട്ടറി എൻകോഡറിനുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ഇന്ന് പവർ കൊടുത്തിട്ട് ഇതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ പവർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു 12 വോൾട്ടിൻ്റെ ഒരു അഡാപ്റ്റർ എടുത്തിട്ടുണ്ട്. അതൊരു ബക്ക് കൺവേർട്ടറാണ്. അപ്പോൾ ഈ ബക്ക് കൺവേർട്ടറിൽ നമ്മൾ ഈ 12 വോൾട്ടിനെ റെഗുലേറ്റ് ചെയ്ത് ഒരു 5 വോൾട്ട് ഔട്ട്പുട്ട് ഞാൻ ഇതിനകത്ത് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നായിരിക്കുന്ന ഔട്ട്പുട്ടായിരിക്കും നമ്മൾ ഈ USB ബോർഡിനുള്ള 5 വോൾട്ട് സപ്ലൈ ആയിട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഈ ട്രാൻസ്ഫോമറിൽ നിന്നുള്ള 12 വോൾട്ട് സപ്ലൈ നമുക്ക് ഈ ബക്ക് കൺവേർട്ടറിൽ കൊടുക്കാം. ഇത് ഞാൻ 5 വോൾട്ടിലേക്ക് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചതാണ് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഈ ഇൻപുട്ടിലേക്ക് 12 വോൾട്ട് കണക്ട് ചെയ്യാം. പോസിറ്റീവ് ഇവിടെ കണക്ട് ചെയ്തു, നെഗറ്റീവ്. 5 വോൾട്ട് ഔട്ട് പോസിറ്റീവ് നമുക്കിവിടെ കണക്ട് ചെയ്യാം. നെഗറ്റീവ് ബക്ക് കൺവേർട്ടറിൻ്റെ നെഗറ്റീവിൽ കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ 5 വോൾട്ട് സപ്ലൈ, USBക്കുള്ള 5 വോൾട്ട് സപ്ലൈ റെഡിയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് സപ്ലൈ കൊടുക്കാം. ഇതാണ് 5 വോൾട്ട് സപ്ലൈ വരുന്നത്. ഇവിടെ കറക്റ്റായിട്ട് അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്, 5 വോൾട്ട് പോസിറ്റീവ് നെഗറ്റീവ്. ഓക്കെ, അതുപോലെ തന്നെ ഈ റോട്ടറി എൻകോഡർ, അത് എൻകോഡറിൻ്റെ അതേ സ്ഥാനത്ത് കണക്ട് ചെയ്യാം. ഇതാണ് റോട്ടറി എൻകോഡർ, ഇവിടെ കണക്ട് ചെയ്യാം. ഇതൊക്കെ ഈ ഒരു രീതിയിൽ മാത്രമേ ഇങ്ങനെ കയറത്തുള്ളൂ കേട്ടോ, തിരിഞ്ഞു പോകില്ല. ഒറ്റ ഡയറക്ഷനിലാണ് നമുക്കിത് സ്യൂട്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളായി, ഇതിൻ്റെ കണക്ഷൻസ് ഇത്രയും മതി. ഇനി നമുക്ക് ഇത് പ്ലഗ് ഇൻ ചെയ്ത് ഓൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ മോഡ്യൂൾ ഇപ്പോൾ ഓൺ ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഉള്ളത് OX3 ഉള്ളത്. ഇതിൻ്റെ റിമോട്ടിൽ കൂടെ 2 ബാറ്ററി ഇട്ട് കൊടുക്കാം. സാധാരണ ഒരു USB മോഡ്യൂളിൻ്റെ കൂടെ കിട്ടുന്ന പോലത്തെ ആ റിമോട്ടൊന്നും അല്ല ഇത്. ഇത് കുറച്ചും കൂടി നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു റിമോട്ടാണ്. അതിൻ്റെ പ്രസിംഗ് ഒക്കെയാണ് നമ്മൾ ആദ്യം പറഞ്ഞുള്ളത് തന്നെ നല്ല ഓക്കെ, നല്ല ഡ്യൂറബിലിറ്റി ഉണ്ട് ഇതിന്. ഓക്കെ, ഈ ഇതിൻ്റെ ഈ ഡിസ്പ്ലേ വരുന്നത് ഇത് വൈറ്റ് ഡിസ്പ്ലേ ആണ്. ഇതിൻ്റെ തന്നെ ബ്ലൂ കളർ ഡിസ്പ്ലേയും വരുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഇതൊരു ബ്ലൂ കളർ ഡിസ്പ്ലേ ആണ്. കണ്ടോ, ഇത് ബ്ലൂ ആണ്. അപ്പോൾ 2 വേരിയൻറ്റിൽ വരുന്നുണ്ട്. നമുക്ക് ഇത് തന്നെ നോക്കാം, വൈറ്റ് കളർ. അതിൻ്റെ മോഡ് വരുന്നത് ബ്ലൂടൂത്ത്, ഇപ്പോൾ FM ആയി, OX1, OX2, OX3, ഇപ്പോൾ 3 ഓക്സായി.
പിന്നെയുള്ളത് ബ്ലൂടൂത്ത്, ഈ മെമ്മറി കാർഡും അതുപോലെ തന്നെ യു എസ് ബി ഒക്കെ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഓട്ടോ ഡിറ്റക്ഷൻ ആണ് വരുന്നത്. അപ്പോൾ നമുക്കത് പിന്നീട് നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം. ഇത് മാസ്റ്റർ റോളിയാണ്, അത് 50 വരെയാണ് നമുക്ക് അപ്പ് ചെയ്യാൻ പറ്റുന്നത്, അതായത് 0 to 50 വരെ. ഇത് ലെഫ്റ്റ് റൈറ്റ് ഓളിയാണ്, അത് മാക്സിമം 30 വരെ ഇൻക്രീസ് ചെയ്യാൻ പറ്റും, 0 to 30. പിന്നെയുള്ളത് ഇത് ട്രബിളാണ്, ട്രബിൾ ബൂസ്റ്റ്, ഈ രണ്ട് ബട്ടൺ ഉള്ളത്. ഇത് ട്രബിൾ, ഇത് ട്രബിൾ പ്ലസ്, ഇത് ട്രബിൾ മൈനസ്. ട്രബിൾ 0 -2 -12 വരെയും അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ +12 -12 +12 ആണ് എൻ്റെ ട്രബിൾ വരുന്നത്. ബേസ് വരുന്നത് അതും -12 +12. അപ്പോൾ ട്രിബിൾ വരുന്നത് -12 to +12 വരുന്നുണ്ട്, ബേസും അതുപോലെ തന്നെ -12 to +12 വരെ നമുക്ക് അപ്പ് ചെയ്യാൻ പറ്റും. ഇതാണ് സബ് വൂഫറിൻ്റെ വോളിയം. ഇത് പ്ലസ്, ഇത് മൈനസ്. സബ് വൂഫർ ഇപ്പോൾ മാക്സിമം സബ് വൂഫർ വോളിയം 30 ആണ് കിടക്കുന്നത്, അത് നമുക്ക് കുറയ്ക്കാം. മൈനസ്, പിന്നെ ഇത് 2.1 2 2.1 ആ ഒരു ഓപ്ഷനാണ്, 2 channel അല്ലെങ്കിൽ 2.1 ഓപ്ഷൻ. പിന്നെ നോർമലി ഉള്ള പോലെ ഷഫിൾ പ്ലേ, അത് ഇത് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. ഇത് എല്ലാം റീസെറ്റ് ചെയ്യാനുള്ളത്, റീസെറ്റായി. പിന്നെ ഈക്വലൈസർ മോഡുകളൊക്കെയാണ്, പോപ്പ്, റോക്ക്, ജാസ്, ക്ലാസിക്, അങ്ങനെയൊക്കെയുള്ള ഈക്വലൈസർ മോഡുകളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഒരു ഫംഗ്ഷൻ കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി നമുക്കിതിലേക്ക് ഇതിൻ്റെ ഓഡിയോ നമുക്കൊന്ന് കേട്ട് നോക്കാം. അപ്പോൾ ഓഡിയോ നമുക്ക് കേൾക്കാനായിട്ട് ഞാൻ ഒരു ആംപ്ലിഫയറിൻ്റെ ലെഫ്റ്റ് റൈറ്റ് പ്ലസ് ഇത് സബ് വൂഫറിൻ്റെ ഇൻപുട്ട് ഞാനിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു RCA കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ വയർ ഇതിലേക്ക് സോൾഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ലെഫ്റ്റ് റൈറ്റ് ഔട്ട് വരുന്നത് ആദ്യം പറഞ്ഞു, ഇതാണ് ലെഫ്റ്റ് റൈറ്റ് ഔട്ട്. അപ്പോൾ ലെഫ്റ്റ് റൈറ്റ് ഔട്ടിലേക്ക് കൂടെ കൊടുത്തിരിക്കുന്ന ഈ ജാക്ക് കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ സബ് വൂഫർ ഔട്ട്, ഇതാണ് സബ് വൂഫർ ഔട്ട്. സബ് വൂഫർ ഔട്ടിനും രണ്ട് ജാക്ക് കണക്ട് ചെയ്തു. നമുക്ക് ഈ RCA സർക്യൂട്ടിലേക്ക് ഇതിൻ്റെ ഔട്ട്പുട്ടിനെ കണക്ട് ചെയ്യാം. ഗ്രൗണ്ട് കണക്ട് ചെയ്തു, ലെഫ്റ്റ് ഓഡിയോ ഇവിടെ, ഇത് റൈറ്റ് ഓഡിയോ. പിന്നെ വരുന്നത് ഇതിൻ്റെ ഗ്രൗണ്ട് നോക്കണം, ഏതാണ് ഗ്രൗണ്ട് എന്ന്. ഇതിനകത്ത് ഗ്രൗണ്ട് വരുന്നത് യെല്ലോ കളർ വയറാണ് ഗ്രൗണ്ട്. അപ്പോൾ സബ് വൂഫർ നമുക്ക് ഈ പിന്നി കൊടുക്കാം. യെല്ലോ നമ്മളിവിടെ ഗ്രൗണ്ട് ചെയ്തു, നമുക്ക് മേലത്തെ പിന്നി കൊടുക്കാം. അപ്പോൾ ഇവിടെ ഓക്കെ, അപ്പോൾ ഇത് കണക്ട് ചെയ്തു. ഇത് ലെഫ്റ്റ് റൈറ്റ് ഓഡിയോൻ്റെ ഔട്ടാണ്. ഇത് യെല്ലോ കളറാണ് ഗ്രൗണ്ട്, ഇത് ലെഫ്റ്റ്, ഇത് റൈറ്റ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഗ്രൗണ്ടും ഔട്ടും നമ്മൾ കണക്ട് ചെയ്തു. ഇനി സ്റ്റീരിയോയുടെ ഇൻപുട്ട് ഇവിടെ കണക്ട് ചെയ്തു, സബ് വൂഫറിനുള്ളതും ഇവിടെ കണക്ട് ചെയ്തു. അപ്പോൾ കണക്ഷനെല്ലാം കഴിഞ്ഞു, നമുക്ക് ആംബ് ഓൺ ചെയ്യാം. FM-ലാണ് വന്നത്. USB നമ്മൾ കണക്ട് ചെയ്തില്ല, ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ട്രബിള് ഒന്ന് ഇട്ട് നോക്കാം. ട്രബിള് ഇപ്പോൾ -12 ആണ്, +12 ഇൻക്രീസ് ചെയ്യാം.
നമുക്ക് ബേസും ഒന്ന് കൂട്ടി നോക്കാം. 0 മൈനസ് ഇതാണ് സബ് വൂഫറിന്റെ വോളിയം, അതൊന്ന് കൂട്ടി നോക്കാം. 10 അടക്കണ സബ് വൂഫർ ഇപ്പോ മൈനസ് ചെയ്യണം, കുറയ്ക്കുന്നു. കൊള്ളാം, നല്ലതാണ്. ഇനിയുള്ളത് 2.1 2 ചാനൽ സ്റ്റീരിയോ അല്ലെങ്കിൽ 2.1 അത് നോക്കാം. ബാസ് മൈനസ് ചെയ്യാം, ബേസ് ഒന്ന് മൈനസ് ചെയ്യാം. ഇപ്പോൾ സബ് വൂഫർ നമ്മൾ മാക്സിമം വെച്ചിട്ടുണ്ട്. ഞാൻ അവിടെ മെയിൻ വോളിയം ഞാൻ കുറച്ച് കുറച്ചാണ് വെച്ചിരിക്കുന്നത്. ഇത് 2.1 ആക്ച്വലി ഇത് സ്റ്റീരിയോയും 2.1 ആയിട്ട് സബ് വൂഫർ കട്ടാവുന്നില്ല. അപ്പോൾ 2.1 വെച്ചെങ്കിൽ മാത്രമാണ് സബ് വൂഫർ ഓൺ ആവുള്ളൂ. പക്ഷേ സ്റ്റീരിയോ ആയാലും 2.1 ആയാലും സെയിം എഫക്റ്റ് തന്നെയാണ് ഇത് കാണിക്കുന്നത്. എന്താണെന്ന് മനസ്സിലായില്ല. നമുക്ക് ബ്ലൂടൂത്ത് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ബ്ലൂടൂത്ത് GSTAR 082 അതാണ് ഇതിൻ്റെ കോഡ് വരുന്നത്. പെയർ ഇതിനകത്ത് നമ്മൾ ആദ്യം പറഞ്ഞുള്ളത് 2 ചാനൽ ഇട്ടാലും 2.1 ഇട്ടാലും സബ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ സ്റ്റീരിയോ ഇട്ട് കഴിഞ്ഞാൽ സബ് വൂഫറിൻ്റെ വോളിയം വർക്കിംഗ് ആയിരിക്കില്ല. ഇതിനകത്ത് സ്റ്റീരിയോ 2.1 സെലക്ട് ചെയ്തെങ്കിൽ മാത്രമാണ് സബ് വൂഫറിൻ്റെ വോളിയം വർക്കാവുള്ളൂ. പ്ലേ ചെയ്തിട്ട് സബ് കയറ്റി നോക്കാം. നമുക്കിതിനകത്ത് ഈ ലെഫ്റ്റ് റൈറ്റ് നമുക്ക് ഡിസ്കണക്ട് ചെയ്യാം. സബ് മാത്രം എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇതിനകത്ത് നമ്മളിപ്പോൾ സബ് മാത്രമാണ് കൊടുത്തിരുന്നത്. പക്ഷേ സബ് മാത്രമായിട്ട് വർക്ക് ചെയ്യിപ്പിക്കുമ്പോൾ തീർത്തും ലോ ഫ്രീക്വൻസി അല്ല വരുന്നത്. കുറച്ച് ഒരു ഏറ്റവും താഴെയുള്ള മിഡ് ലെവലിൽ നിന്നുള്ള ആ ഒരു ഫ്രീക്വൻസി അല്ല നമുക്ക് സബ് വൂഫറിൽ കേൾക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ കുറച്ചും കൂടി സബ് മാത്രം ലോ ഫ്രീക്വൻസി മാത്രമായിട്ടാണ് എങ്കിൽ നമ്മളൊരു സബ് വൂഫർ ഫിൽട്ടർ ബോർഡ് കൂടെ ആഡ് ചെയ്യുന്നത് നന്നായിരിക്കും. ഓക്കെ, തിരിച്ചിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്.
FM ആണ്. ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാം FM-ന്റെ ചാനൽ കിട്ടുന്നുണ്ടോ എന്ന് അറിയാം. ഇതിനകത്ത് നമ്മളിപ്പോൾ ആൻറ്റീനെ ഒന്നും കണക്ട് ചെയ്തിട്ടില്ല എങ്കിൽ തന്നെയും FM-ന്റെ ആ ഒരു റിസപ്ഷനൊക്കെ ഒരുവിധം നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ആൻറ്റീന പോയിൻ്റ് ഇത് ഇവിടെയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ സോൾഡർ ചെയ്യുന്ന ടോപ്പിൽ സോൾഡർ ചെയ്യാണ്ടിരിക്കുകയാണ് നല്ലത്. നമുക്ക് ഇതിൻ്റെ ബോട്ടം ഇത് ഇവിടെ സോൾഡർ ചെയ്യാം, കാരണം ഇവിടെ രണ്ട് മൂന്ന് SMD കമ്പോണൻ്റ് ഇതിൻ്റെ സൈഡിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊരു തകരാറ് വരാതെ വേണം നമ്മൾ ചെയ്യാനാണ്. പിന്നെ ഈ ബോർഡിനൊരു ചെറിയ പ്രോബ്ലം ഉണ്ട്. അതായത് ഈ USB റീഡ് ചെയ്യുന്നതും അതുപോലെ നമ്മളിപ്പോൾ ഓരോ ഓപ്ഷൻ മോഡൊക്കെ ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും ഒരു ഇതിനകത്ത് ഒരു ചെറിയ നോയ്സ് വരുന്നുണ്ട്. അപ്പോൾ ആ നോയ്സ് നമുക്ക് മാറ്റാൻ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമുള്ളൂ. ഇതിന് പക്കാ സൈലൻ്റായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും. ഒരു വളരെ ചെറിയൊരു നോയ്സ്, അതായത് ബീപ് ബീപ് അങ്ങനെ. ഇപ്പം നമ്മൾ ബ്ലൂടൂത്തിലേക്ക് ഒന്ന് മാറ്റാം. ഇപ്പോൾ ബ്ലൂടൂത്ത് കണക്റ്റഡ് ആണ്, ബ്ലൂടൂത്ത് ഞാൻ ഓഫ് ചെയ്യട്ടെ. ഈ ഇപ്പോൾ വോളിയം ഫുള്ള് വയ്ക്കാം. ഈ ബ്ലൂടൂത്ത് എന്നുള്ള ഓരോ പ്രാവശ്യം ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുമ്പോൾ ഒരു ചെറിയ ബീപ് 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 സൗണ്ട് നമുക്ക് സ്പീക്കറിൽ കേൾക്കാൻ പറ്റും. പക്ഷേ അത് മൈക്രോഫോണിൽ അത് കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അങ്ങനെ ഒരു നോയ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ USB ഒക്കെ റീഡ് ചെയ്യുമ്പോൾ ഞാനിപ്പോൾ മ്യൂട്ട് ചെയ്യാം. അതുപോലെ തന്നെ USB റീഡ് ചെയ്യുമ്പോൾ ഈ USB-യുടെ ഈ ഡിസ്പ്ലേ വരുന്ന ഈ ആ ഒരു ഫ്ലിക്കറിങ് വരുന്ന സമയത്ത് ആ ഫ്ലിക്കറിങ്ങിൻ്റെ അതേ നോയ്സ് നമുക്ക് സ്പീക്കറിൽ കേൾക്കാൻ പറ്റും. ഈ USB ഒക്കെ റീഡ് ചെയ്യുന്ന സൗണ്ടും അതുപോലെ തന്നെ ബ്ലൂടൂത്തിൻ്റെ സെർച്ചിങ്ങിൻ്റെ ആ സൗണ്ടും നെക്സ്റ്റ് വിടാൻ നെക്സ്റ്റ് സോങ്ങിൻ്റെ ആ ഒരു ഇടയിലുള്ള ആ സമയമൊക്കെ ചെറിയ ഡിസ്റ്റോർഷൻ വരുന്നുണ്ട്. വളരെ ലൈറ്റായിട്ടാണ്, പക്ഷേ എങ്കിലും നമ്മൾ നല്ല സൈലൻ്റായിട്ട് ആംപ്ലിഫയർ ചെയ്യുമ്പോൾ അതൊക്കെ ഭയങ്കര ഡിസ്റ്റോർഷൻ ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്യാനായിട്ട് ഈസി പരിപാടിയേ ഉള്ളൂ. ഈ ഇതിൻ്റെ പവർ സപ്ലൈ വരുന്നില്ലേ, പവർ സപ്ലൈയുടെ ഇവിടെ നിന്ന് ഈ നെഗറ്റീവ് എടുക്കുക. എന്നിട്ട് നമ്മുടെ ഓഡിയോ ഔട്ടില്ലേ, ഓഡിയോ ഔട്ടിലേക്കുള്ള നെഗറ്റീവായിട്ട് ഇങ്ങനെ കൊടുത്താൽ മതി. ഇപ്പോൾ പക്കാ സൈലൻ്റാണത്, പക്കാ സൈലൻ്റിൽ പിൻ ഡ്രോപ്പ് സൈലൻസാണ്. ദിപ്യ നോയ്സ് ഉണ്ട്. ഓക്കെ, അത് ഞാൻ കാണിച്ചു തരാം. അത് ഈ വൈറ്റ് മോഡ്യൂളിന് അത്രയ്ക്ക് വലിയ പ്രശ്നം ആയിട്ട് എനിക്ക് തോന്നിയില്ല. എനിക്ക് ആ പ്രശ്നം കൂടുതൽ തോന്നിയത് മറ്റേ ബ്ലൂ കളർ ഡിസ്പ്ലേ ഇല്ലേ. ഞാൻ ഇതൊരു ബ്ലൂ കളർ ഡിസ്പ്ലേ ആണ്, ഇതിലേക്ക് നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനത് കുറച്ചും കൂടി നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും. കേട്ടോ, ഇതിനകത്ത് ഭയങ്കര നോയ്സ് ഉണ്ട്. USB കണക്ട് ചെയ്യാം. ഉണ്ട്, അപ്പോൾ നല്ല രീതിയിൽ നോയ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ വയറെടുത്തിട്ട് ഇതിൻ്റെ ഈ നെഗറ്റീവ്, അതായത് 5 volt ഗ്രൗണ്ട്, ആ ഗ്രൗണ്ടും ഔട്ട്പുട്ടിൻ്റെ ഗ്രൗണ്ടും തമ്മിൽ കണക്ട് ചെയ്യുക. കണ്ടില്ലേ, ഇപ്പോൾ പക്കാ സൈലൻ്റാണ്, പിൻ ഡ്രോപ്പ് സൈലൻസായി. ഇതിന് ഒരു നോയ്സും ഇല്ല, യാതൊരുവിധ നോയ്സും ഇല്ല. ഓക്കെ, പക്ഷേ ഈ വൈറ്റ് ഡിസ്പ്ലേക്ക് അത്രയ്ക്കും അധികം നോയ്സ് വന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. ഇതിനകത്താണ് അധികം നോയ്സും വരുന്നത്. തിരിച്ച് നമുക്ക് ഇതിലേക്ക് തന്നെ കണക്ട് ചെയ്യാം.
അല്ല ഇപ്പോഴും ഓൺ ആവണേ ആ ഫസ്റ്റ് ടൈം ആ ഒരു നോയ്സ് വന്നായിരുന്നു. എന്തായാലും നമുക്കിത് ഡയറക്റ്റ് സോൾഡർ ചെയ്യാം. ഗ്രൗണ്ട്, ആ ഗ്രൗണ്ട് എടുത്ത് ഇവിടെ ഗ്രൗണ്ടിലേക്ക്. ഇപ്പോൾ ഇത് പക്കാ സൈലൻ്റ് ആണ്. ഇതിപ്പോൾ ഒരു USB ഇതിലേക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി, ഓഡിയോ ക്വാളിറ്റി ആണെങ്കിലും വളരെ ഡീസൻ്റ് ആയിട്ടൊരു ഓഡിയോ ക്വാളിറ്റി തന്നെയുണ്ട്. ഗെയിനും ഒക്കെ ഉണ്ട്, വേറെ യാതൊരു ഇഷ്യൂവും ഇതിനകത്ത് ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ ഓഡിയോയ്ക്ക് എന്തെങ്കിലും നോയ്സ് അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ USB 5V ഇൻപുട്ടിൻ്റെ ആ ഗ്രൗണ്ട് എടുത്ത് നേരെ അത് കൊണ്ടുപോയിട്ട് ഓഡിയോ ഔട്ടിൻ്റെ ഗ്രൗണ്ടിലേക്ക് ഇത് ഇങ്ങനെ ഒന്ന് മെർജ് ചെയ്താൽ മതി, പക്കാ സൈലൻസ് ആയിരിക്കും, ഒന്നും വിഷയമില്ല. അപ്പോൾ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ കൂടുതലും ഇത് രണ്ട് വേരിയൻ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ ഈ ബ്ലൂ ഉണ്ട്, വൈറ്റും ഉണ്ട്. കഴിയുന്നതും വൈറ്റ് എടുക്കാൻ ശ്രമിക്കുക, വൈറ്റ് കുറച്ചും കൂടി ഭേദമാണ്. പക്ഷേ ഇത് ഗ്രൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് രണ്ടും ഒന്ന് തന്നെയാണ്, പക്കാ സൈലൻസ് ആണ്, രണ്ട് ബോർഡും പക്കാ സൈലൻസ് ആണ്, യാതൊരു ഇഷ്യൂ ഇല്ല. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ കുറച്ച് സാമ്പിൾ ഓഡിയോ ഒന്ന് നോക്കാം. ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി ഒന്നും മോശം പറയാനൊന്നുമില്ല, തിരക്കേട്ടില്ലാത്ത ഓഡിയോ ക്വാളിറ്റി തന്നെയാണ്. എനിക്ക് ഇതിനകത്ത് ഉണ്ടായൊരു ഇഷ്യൂ എന്ന് വെച്ചാൽ, ഈ ഞാൻ പറഞ്ഞല്ലോ ഈ ഗ്രൗണ്ടിങ്ങിൻ്റെ ഒരു വിഷയം ഉണ്ടായിരുന്നു. അത് ഗ്രൗണ്ടിങ് കൊടുത്തപ്പോഴത്തേക്കും പക്കാ സൈലൻ്റായി നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു പ്രോബ്ലവും ഇതിനില്ല. ഓക്കെ, അപ്പോൾ G-Star-ൻ്റെ ഈ 2.1 കിറ്റിനെ കുറിച്ചുള്ള ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കുഴപ്പമില്ല, നല്ലൊരു കിറ്റാണ്. പിന്നെ ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. പിന്നെ വേറൊരു പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുണ്ട്, വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള കുറച്ച് അടിപൊളി വീഡിയോസ് ഇനിയിപ്പോൾ നെക്സ്റ്റ് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇതുവരെ ആരും ചെയ്യാത്ത കുറച്ച് കാര്യങ്ങളൊക്കെയാണ്, കുറച്ച് പ്രോജക്റ്റുകളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ ഈ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോകളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയും അതുപോലെ നിങ്ങൾക്ക് ആ വീഡിയോ ഫസ്റ്റ് തന്നെ കാണാനും ഒക്കെ ഉള്ളൊരു സാധ്യതയൊക്കെയുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.